السلام عليكم ورحمة الله بسم الله الرحمن الرحيم أن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إياكم واللن فإن اللن أكذب الحديث رواه البخاري ومسلم رحمه الله أبو هريرة رضي الله عنه نبيذنا نبي صلى الله عليه وسلم قال نينغال أوهتة سوتشيكوا ഏറ്റവും അവാസ്തവപരമായ സംസാരമത്രേ ഊഹം പ്രിയമുള്ളവരെ വ്യക്തിബന്ധങ്ങളെയും കുടുംബ സംവിധാനങ്ങളെയും സുശക്തമാക്കുന്നതിന് വിവിധങ്ങളായ മാർഗനിർദ്ദേശങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിൻ്റെ ഭദ്രതയെ തകർക്കുന്ന ഏതൊരു കാര്യത്തെയും കർശനമായും വിലക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാളുകൾ ഉണ്ടാകുമ്പോൾ രണ്ടാൾ മാത്രം മാറി നിന്ന് സ്വകാര്യം പറയരുതെന്ന് നബിസ്ലാസ്ലം സൂചിപ്പിച്ചത് മൂന്നാമത് മൂന്നാമൻ മൂന്നാമന് അതൊരു വിഷമമാകരുതെന്നതിനാലാണ് ഊഹിച്ച് കാര്യങ്ങൾ സംസാരിക്കരുതെന്ന പ്രവാചകൻ്റെ നിർദ്ദേശവും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് ഊഹം എന്നത് ഉറപ്പായ കാര്യങ്ങളല്ല നിഗമനങ്ങളും തോന്നലുകളുമാണ് അതിൽ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഉണ്ടാവാം ഇല്ലാതിരിക്കാം ഉറപ്പില്ലാത്ത തെളിവില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ വന്ന തോന്നലുകൾ സംശയങ്ങൾ ഇത് പരസ്യമായി പറഞ്ഞു പോകരുത് കുടുംബജീവിതത്തിലും മറ്റ് മേഖലകളിലും ഇടപഴകുമ്പോൾ തെളിവില്ലാത്ത പൂർണ്ണമായും സത്യമെന്ന് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒരു നിഗമനത്തിൻ്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ ചില തോന്നലുകളുടെ ബലത്തിൽ മാത്രം സംസാരിക്കുകയോ വാദിക്കുകയോ ചെയ്യുന്നത് ഏറെ അപകടത്തിലേക്ക് എത്തിക്കും ബന്ധങ്ങളിൽ ബന്ധങ്ങളെ അത് തകർത്ത് കളയും മാതാപിതാക്കളും മക്കളും തമ്മിൽ അയൽവാസികൾ തമ്മിൽ സഹപ്രവർത്തകർക്കിടയിൽ ഇങ്ങനെയുള്ള ഊഹിച്ചുള്ള സംസാരങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നതും അതിൻ്റെ പേരിൽ തർക്കിക്കുന്നതും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യം സത്യവിശ്വാസികളെ ഇജിതലിബു ഖസീർ അബിൻ അല്ലോന്നി ഇസ്മുൻ നിങ്ങൾ ഊഹങ്ങളെ വെടിയുക ഉപേക്ഷിക്കുക തീർച്ചയായും അതിൽ മിക്കതും അതിൽ ചിലതൊക്കെ കുറ്റകരം തന്നെയാണ് എന്ന് ഖുർആൻ ഉണർത്തിയിട്ടുണ്ട് അതിനാൽ നാം ഊഹത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട് ചില ഊഹങ്ങളൊക്കെ വലിയ പ്രയാസങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും അനാവശ്യ സംശയങ്ങൾ ഒഴിവാക്കിയും വസ്തുതകൾ മനസ്സിലാക്കിയും മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അതിലാണ് നന്മ ഊഹം അത് തിന്മയിലേക്ക് എത്തിക്കും അള്ളാഹു അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ബന്ധങ്ങളെ കൂടുതൽ സുശക്തമാക്കുവാനുള്ള നടപടികൾ അള്ളാഹു നമ്മളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുമാറാവട്ടെ അമീൻ വലഹമദില്ലാഹി റബുല്ല അലമീൻ